1979 മണ്ഡൽ കമ്മീഷന് ശേഷമാണ് അതർ എന്താ പറയുക, അതർ എലിജിബിൾ ക്ലാസുകൾ അല്ലെങ്കിൽ അതർ ബാക്ക്വേർഡ് ക്ലാസുകൾ എന്ന രീതിയിൽ ഒ ബി സി എന്ന് പറയുന്ന സംവരണം വരുന്നത്. അതും എഡ്യൂക്കേഷനലി ആൻഡ് സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള സമൂഹങ്ങൾക്കാണ്, കമ്മ്യൂണിറ്റികൾക്കാണ്. ഏതെങ്കിലും ഒരു മതത്തെ കംപ്ലീറ്റ് ആയിട്ട് ഈ റിസർവേഷൻ ബ്രാക്കറ്റിനുള്ളിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഭരണഘടനയുടെ ആശയത്തെ ലംഘിക്കുന്നതാണ്. ബി ആർ അംബേദ്കർ തന്നെ ഭരണഘടനാ നിർമ്മാണ സമിതി പറയുന്നുണ്ട്, മതസംവരണം എന്ന് പറയുന്നത് ഭരണഘടനയുടെ അടിസ്ഥാനപരമായിട്ടുള്ള അന്തസ്സത്തിന് വിരുദ്ധമാണ്. കാരണം ഒരു മതത്തിന് സംവരണം കൊടുക്കുന്നത് സ്റ്റേറ്റ് മതത്തെ ഇൻസെന്റിവൈസ് ചെയ്യുന്നത് പോലെ വരും. മുസ്ലിം സമൂഹത്തിന് മുഴുവൻ സംവരണം ഉണ്ടെങ്കിൽ അത് ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും നിങ്ങൾ മതം മാറിക്കോളൂ എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത് പോലെയാണ്. അതൊരു മതത്തെ സ്റ്റേറ്റ് പ്രത്യേകമായിട്ട് സംരക്ഷിക്കുകയും പ്രൊട്ടക്ട് ചെയ്യുന്നത് പോലെയാണ്. അത് സ്റ്റേറ്റിന് സ്വന്തമായിട്ട് മതം ഉണ്ടാകുന്നത് പോലെയാണ്. അതുകൊണ്ട് തന്നെ മതസംവരണം എന്ന് പറയുന്നത് ഭരണഘടനാപരമായിട്ടുള്ള ആശയത്തിന് വിരുദ്ധമാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതിനെ ലംഘിച്ചുകൊണ്ട് മതത്തിന് പ്രത്യേകമായിട്ടുള്ള സംവരണം കൊണ്ടുവന്നത് ചരിത്രം കോൺഗ്രസിലുണ്ട്. ഇത് വെറുതെ വെറും വാക്ക് പറയല്ല, അമിത്ഷായോ നരേന്ദ്രമോദിയോ അണ്ണാമലയോ ഇന്റർവ്യൂല് വ്യൂവർഷിപ്പ് കിട്ടാൻ വേണ്ടി പറയല്ല. 2004 ആന്ധ്രാപ്രദേശിൽ ഈ പറയുന്ന മതസംവരണം കൊണ്ടുവരാൻ ശ്രമിച്ചു, അത് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി തള്ളി. 2010 വീണ്ടും ശ്രമിച്ചു, അത് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി തള്ളി. 2011 UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ, കോൺഗ്രസ് നയിച്ചിരുന്ന UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെന്റ് OBCക്കുള്ളിൽ 4.5% മുസ്ലിം റിസർവേഷൻ കൊണ്ടുവരാൻ തീരുമാനിച്ചു. എലക്ഷന്റെ ബാക്ക്ഗ്രൗണ്ടിൽ, 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ കേന്ദ്ര സർക്കാർ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ തീരുമാനിക്കുകയാണ്, എന്താണ് അണ്ടർ ദ ടേബിൾ 4.5% പ്രത്യേക മുസ്ലിം സബ് കോട്ട ഇൻ അതർ ബാക്ക്വേർഡ് ക്ലാസസ്, OBCക്കുള്ളിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേക സംരക്ഷണം. നേരത്തെ വസന്ത് മൻമോഹൻ സിംഗിന്റെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞല്ലോ, മൻമോഹൻ സിംഗ് 2006 എല്ലാ പിന്നോക്ക വിഭാഗങ്ങളും ചേർത്താ പറഞ്ഞത്. എല്ലാ പിന്നോക്ക വിഭാഗങ്ങളും എന്ന് പറയുമ്പോഴും കോൺഗ്രസിൽ ഒരു സബ്രാക്കറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് അന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞത്, ഇതാണ് ദ ഫസ്റ്റ് റൈറ്റ് ഓവർ ദ റിസോഴ്സസ് ഓഫ് ദ നേഷൻ ഷാൾ ബി ഫോർ ദ എന്താണ് മൈനോറിറ്റീസ്, എസ്പെഷ്യലി ദ മുസ്ലിംസ്. മൈനോറിറ്റികൾക്ക്, അതിൽ തന്നെ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക്. അങ്ങനെയാണ് ഇവർ OBCയെ പോലും കാണുന്നത്, OBCക്കുള്ളിൽ തന്നെ മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക സംവരണം. അങ്ങനെ 4.5 അന്ന് ഇലക്ഷൻ കമ്മീഷൻ അത് സ്റ്റേ ചെയ്തു. കാരണം ഇലക്ഷൻ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് നിലവിലുള്ള സമയമാണ്, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉണ്ട്. ആ സമയത്ത് ഇങ്ങനെ ഒരു അപ്പീസിംഗ് ആയിട്ടുള്ള സംഭവം ചെയ്യാൻ പറ്റില്ല. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി ആ കേസ് പരിഗണിച്ചു. 2015 ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് തള്ളി. കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ എടുത്തിട്ടുള്ള ഒരു നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് രാജ്യത്തെ ഒരു ഭരണഘടനാ കോടതി തള്ളിയിട്ടുള്ള അനുഭവം മുന്നിലുണ്ട്. ആ അനുഭവം മുന്നിൽ നിൽക്കുമ്പോഴാണ് INDA മുന്നണിയുടെ പ്രമുഖ നേതാക്കന്മാരായിട്ടുള്ള ലാലു പ്രസാദ് യാദവ് കഴിഞ്ഞ ദിവസം May 7 ബീഹാറിൽ വെച്ച് പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യ ബ്ലോക്ക് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കും, അതിനുവേണ്ടി ഞങ്ങൾ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ തന്നെ വേണ്ടി വന്നാൽ മാറ്റും, ഭരണഘടനാ ഭേദഗതിക്ക് ഞങ്ങൾ മടിക്കില്ല എന്ന് ലാലു പ്രസാദ് യാദവ് പറഞ്ഞു. INDA മുന്നണിയുടെ നേതാക്കന്മാർ മുഴുവൻ ഗുഡ് ഗവർണൻസിനെ പറ്റിയിട്ടും വിലക്കയറ്റത്തെ പറ്റിയിട്ടും പാചകവാദത്തെ പറ്റി മാത്രമേ പറഞ്ഞെന്ന് പറഞ്ഞല്ലോ. ഈ ലവ് എന്താണ് വോട്ട് ജിഹാദിനെ പറ്റി പറഞ്ഞിട്ടുള്ള മറിയ ആലം ഏത് മുന്നണിയുടെ ആളാണ്? അതല്ലെങ്കിൽ എന്താ പറയാ, നിങ്ങളെല്ലാവരും മോദി സർക്കാരിനെ പരാജയപ്പെടുത്താൻ വേണ്ടി വോട്ടുകൾ കൊണ്ട് ജിഹാദ് ഉയർത്തി പറഞ്ഞിട്ടുള്ള മറിയാലം നിങ്ങളുടെ പഴയ സൽമാൻ ഖുർഷിദിന്റെ മരുമകളാണ് കേട്ടോ. ഇപ്പൊ SP സമാജ്വാദി പാർട്ടി നിങ്ങളുടെ മുന്നണിയിലെ പാർട്ടിയുടെ ഭാഗമാണ്. ഈ കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വന്നാൽ, അല്ലെങ്കിൽ ഇന്ത്യ ബ്ലോക്കിനെ ശക്തിപ്പെടുത്തുന്നത് സനാതന ധർമ്മത്തെ ഡെങ്കു മലേറിയ പോലെയുള്ള ഒരു സ്ഥാനമാക്കി ഉന്മൂലനം ചെയ്യാന്ന് പറഞ്ഞതാരാ? ഹിന്ദുധർമ്മത്തിൽ ശക്തി എന്ന് പറയുന്നൊരു ആശയമുണ്ട്, അതിനെ തകർക്കലാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞതാരാ? ഇങ്ങനെയുള്ള നിരന്തരമായിട്ട് വർഗീയ ചേരുവിരിപ്പ് ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ, കാരണം ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു വലിയ ശക്തിയുടെ ബലത്തിലാണ് BJP കയറുന്നത്. ഈ ഹിന്ദുത്വത്തെ ഡിസിന്റഗ്രേറ്റ് ചെയ്യാൻ, അതിനെ ഹിന്ദുവിനെ ജാതികളായിട്ട് വിഭജിക്കാൻ, അതുകൊണ്ടാണ് കോൺഗ്രസ് സ്ഥിരമായിട്ട് കാസ്റ്റ് സെൻസസിനെ പറ്റി പറയുന്നത്, അതുകൊണ്ടാണ് ജിത്ന ആബാദി ഉത്ന ഹക്ക് എന്ന് പറയുന്നത്. ഇതിനു പുറമെ മുസ്ലിം സമൂഹത്തെ ഈ നോൺ ഹിന്ദു കമ്മ്യൂണിറ്റികളെ മുഴുവൻ പോളറൈസ് ചെയ്തുകൊണ്ട് തങ്ങൾക്ക് അനുകൂലമാക്കി നിർത്താൻ ശ്രമിക്കുകയാണ്. ഇത് നിരന്തരമായി ശ്രമിച്ചിട്ടുണ്ട്, ആ ശ്രമത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്, എന്നിട്ട് ഇപ്പോഴും അത് ആവർത്തിക്കുന്നുണ്ട് ഞങ്ങൾ ചെയ്യുന്നു. അതിന്റെ അർത്ഥം ഇവർ ഭരണത്തിൽ വീണ്ടും ഏറി കഴിഞ്ഞാൽ, ലാലു പ്രസാദ് പറഞ്ഞതുപോലെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ തകർത്തുകൊണ്ടാണെങ്കിലും ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നടപടിയിലൂടെയാണെങ്കിലും മുസ്ലിം സ്പെഷ്യൽ കോട്ട കൊണ്ടുവരുമെന്നാണ്. അത് ഭരണഘടനയുടെ ആശയത്തിനെതിരാണ്. അല്ലേ അണ്ണാമലൈ പറഞ്ഞത്? അണ്ണാമലൈ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് അത്ര സ്വീകാര്യം അല്ലാത്ത ഒരാളാണ് അണ്ണാമലൈ എന്നതുകൊണ്ട് അത് ഞങ്ങൾ കേൾക്കുന്നില്ലെന്ന് പറയുന്നത് എങ്ങനെ? നിങ്ങളുടെ പ്രവൃത്തിയുടെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള കാര്യമാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട്.